ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകൾ എത്തിത്തുടങ്ങി. യു എസ് ദേശീയ ടീമാണ് ബേസ് ക്യാമ്പിലെത്തിയ ആദ്യ ടീം. നിലവിൽ ജപ്പാൻ, അർജന്റീന എന്നിവിടങ്ങളിൽ നിന്നുള്ള കോച്ചിംഗ് സ്റ്റാഫുകളാണ് എത്തിയത്. ലോകകപ്പിന് ഇനി 10 ദിവസം മാത്രം. ഫിഫ ഖത്തർ ലോകകപ്പിന്റെ ആദ്യ കാഹളം മുഴക്കി ആഘോഷ നഗരിയിലേക്ക് താരങ്ങൾ എത്തിത്തുടങ്ങി. യു എസ് എയുടെ ദേശീയ ടീമാണ് ദി പേളിലെ മാർസ മലാസ് കെമ്പിയൻസ്കിയിലെ ബേസ് ക്യാമ്പിലെത്തുന്ന ആദ്യ സംഘം. ജപ്പാനാണ് ആദ്യമെത്തുന്ന ടീമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ജപ്പാനിൽ നിന്ന് ടീമംഗങ്ങൾ എത്തിയിരുന്നില്ല. ജപ്പാനിൽ നിന്നുള്ള കോച്ചിംഗ് സ്റ്റാഫുകളും ചില ഒഫീഷ്യലുകളും മാത്രമാണ് 2 ദിവസം മുമ്പ് രാജ്യത്തെത്തിയത്. അർജന്റീനയിൽ നിന്നും സ്റ്റാഫുകളും മറ്റ് സാങ്കേതിക വിദഗ്ധരും എത്തിയിട്ടുണ്ട്. ഫ്രാൻസ്, അർജന്റീന ടീമുകൾ ഈ മാസം 16-നാണ് എത്തുക. 19-നാണ് ബ്രസീലും പോർച്ചുഗലും എത്തുന്നത്. 13-ന് മൊറോക്കോയും 14-ന് തുണീഷ്യയും ഇറാനും ദക്ഷിണ കൊറിയയും സ്വിറ്റ്സർലാൻഡും എത്തും. 15-ന് ഡെൻമാർക്ക്, ഇംഗ്ലണ്ട്, നെതർലാൻഡ്, ഇക്വഡോറും എത്തും. 17-ന് സൗദി അറേബ്യ, ജർമ്മനി, പോളണ്ട്, മെക്സിക്കോ എന്നീ ടീമുകളും എത്തും. 18-ന് സ്പെയിൻ, ബെൽജിയം, ജപ്പാൻ, കോസ്റ്ററിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള താരങ്ങളും എത്തും. 19-നാണ് സെർബിയയും ഉറുഗ്വേയും കാമറൂണും രാജ്യത്തെത്തുക. ഈ മാസം 13 വരെ വിവിധ ക്ലബ് ലീഗുകൾ നടക്കുന്നുണ്ട്. ക്ലബ് ലീഗുകൾ അവസാനിച്ചതിന് ശേഷം മാത്രമേ വിവിധ ടീമംഗങ്ങൾക്ക് ഖത്തറിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. സന്നാഹ മത്സരങ്ങൾ ഉള്ളതിനാൽ കൂടിയാണ് ചില ടീമുകൾ വൈകിയെത്തുന്നത്. അമേരിക്കയ്ക്ക് സന്നാഹ മത്സരമില്ലാത്തതിനാലാണ് ആദ്യമെത്തിയത്. വേൾഡ് വിഷൻ, ദോഹ.